ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജീവിതത്തിൽ വളരെയേറെ വിലപ്പെട്ടതായിരിക്കുന്ന, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെന്നും മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിക്കൊണ്ടൊരു മാറ്റം എനിക്ക് കൊണ്ടുവന്നേ തീരുവെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പഠിച്ചത് മറ്റൊരാളുടെ ക്ലാസ് കേട്ടിട്ടാണ്. പക്ഷേ ആ ക്ലാസ് കേട്ട് പഠിച്ച കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ തുലനം ചെയ്ത് നോക്കിയപ്പോൾ അതിനൊരുപാട് സിമിലാരിറ്റി. യെസ്, ദിസ് ഇസ് ദി ട്രൂ എന്ന് എനിക്ക് എൻ്റെ ലൈഫിനെ ആധാരമാക്കി വിശകലനം ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇത് എൻ്റെ തന്നെയാണ് എന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ പലതിലും, അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞ കാര്യങ്ങൾ അതിനനുകൂലമായിരിക്കുന്ന അതേപോലെ തന്നെ സെയിം സിമിലർ ആയിരിക്കുന്ന എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലും. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ആധാരത്തിലൂടെ ഈ തത്വത്തെ ഒരു കൊച്ചു എക്സാമ്പിൾ അടക്കം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു തടാകത്തിൻ്റെ ഇടയിൽ ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ടായിരുന്നു. പല ചെടികളും തടാകത്തിൻ്റെ അടിയിലുള്ളതായിരിക്കുന്ന മണ്ണിൽ മുളച്ച് മണ്ണിൽ വളർന്ന് അതങ്ങനെ വെള്ളത്തിൻ്റെ മേലെ ഇലകൾ വിരിച്ചുകൊണ്ട്, ആമ്പലുണ്ട്, പിന്നെ ആ സ്റ്റാറാമ്പലുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ചെടികളും ആ ജലത്തിൽ വളരുന്നതായിട്ടുള്ള ചെടികളും ആ കുളത്തിൽ നിറച്ചുണ്ടായിരുന്നു. പല വെറൈറ്റി ആയിരിക്കുന്ന ജീവികൾ ആ ഒരു ജലാശയത്തെ അവരുടെ ആധാരമാക്കി ജീവിക്കുന്നുണ്ടായി. ആ തടാകത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു പ്രാണികളുടെ ഒരു കൊച്ചു ഗ്രാമം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാണികളുടെ ഗ്രാമത്തിലെ ചില പ്രാണികൾ ചില ദിവസങ്ങളിൽ ആ നിലത്ത് നിന്ന് വെള്ളത്തിൻ്റെ മേലേക്ക് പോകുന്നതായിരിക്കുന്ന ആ ചെടികൾ പിടിച്ചങ്ങനെ മേലെ മേലെ കയറിപ്പോകുന്ന ഒരു കാണാറുണ്ട്. പക്ഷെ കയറിപ്പോകുന്നതായിരിക്കുന്ന പ്രാണികളൊന്നും തന്നെ തിരിച്ച് താഴേക്ക് വരുന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഓരോരുത്തർ കയറിപ്പോവും, പിന്നെ കാണില്ല. അപ്പോൾ ആ ഗ്രാമത്തിൽ അതൊരു ചർച്ചാവിഷയമായി. നമ്മുടെ ഈ പ്രാണികളുടെ ഗ്രാമത്തിൽ നിന്ന് ചിലരൊക്കെ തന്നെ ഇങ്ങനെ ചെടി പിടിച്ച് മേലെ പോവും, പിന്നെ താഴേക്ക് വരില്ല, അവർക്ക് എന്താണാവോ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ തലവനായിരിക്കുന്ന ആ ഒരു കീടം പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ മേലെ പോയിട്ടൊന്ന് നോക്കാം, മേലെ പോയി നോക്കിയിട്ട് എന്ത് സംഭവിക്കുകയാണെങ്കിലും താഴെ വന്ന് നിങ്ങൾക്കതിൻ്റെ മെസ്സേജ് തന്നിരിക്കും എന്ന് പ്രോമിസ് ചെയ്യുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ആ ചെടി പിടിച്ച് 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 ആ ഒരു പ്രാണി മേലെ വന്ന് 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 നേരെ ഒരു ആമ്പലിൻ്റെ ഇലയുടെ മുകളിലിരുന്നു. ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ ആ സൂര്യപ്രകാശത്തിൽ അതിൻ്റെ ദേഹമൊക്കെ ഉണങ്ങാൻ തുടങ്ങി. പിന്നെ കാറ്റിങ്ങനെ വീശുമ്പോൾ ആ ഇലകളിങ്ങനെ ഇളകുന്നതിൻ്റെ ഒപ്പം ശരീരത്തിൽ എന്തോ ഒന്നിങ്ങനെ ഇളകുന്നതായിട്ട് ഫീൽ ചെയ്തു. ആ ഇളകുന്ന ഭാഗം ഇങ്ങനെ ചിറകടിക്കുന്ന പോലെ തോന്നി. അതൊന്ന് പൊന്തിച്ചു താഴ്ത്തി നോക്കിയപ്പോൾ ഭയങ്കര സുഖം. അത് പിന്നെ ഒന്നും കൂടെ പൊന്തിച്ചു താഴ്ത്തി, ഒന്നും കൂടെ പൊന്തിച്ചു താഴ്ത്തി. ഒരു ഉച്ച കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിന് ശരിക്കും വളരെ സന്തോഷം തോന്നിപ്പോയി. അതിങ്ങനെ കാറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ പൊന്താൻ നോക്കുമ്പോൾ അത് പൊന്തി വരുന്നു. അങ്ങനെ അത് പറന്നു. അത് പറന്നു നോക്കുമ്പോൾ ശരിക്കും അതൊരു ആനത്തുമ്പിയായിട്ട് മാറി. ആ ആനത്തുമ്പി അങ്ങനെ പാറിപ്പാറി നടക്കും, തിരിച്ച് താഴെ വന്ന് ആ താമരയുടെ ഇലയിലിരിക്കും, പിന്നെയും ഒന്ന് പറന്ന് പൊന്തി നോക്കി, പിന്നെയും താഴെ ഇലയിൽ വന്നിരുന്നു, പിന്നെയും പൊന്തി നോക്കി. അങ്ങനെ പൊന്തിയും താണും പൊന്തിയും താണും അങ്ങനെ സുന്ദരമായിട്ട് ആനന്ദിച്ചു പോയി. ആഹാ, എന്ത് രസമാണ് ഈ പുറം ലോകത്തിൽ ഈ പറക്കലും ഈ സുഖിക്കലും, താഴെ തടാകം എന്ത് ഭംഗി. അങ്ങനെ അങ്ങ് ആസ്വദിച്ചു പോയി. അങ്ങനെ ആസ്വദിച്ച് 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 സമയം കടന്നുപോയത് അറിഞ്ഞില്ല. അവസാനം വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ സമയമായി. ഇരുട്ട് വരുന്നപ്പോൾ ആ ആനത്തുമ്പി ഒരു താമരയുടെ ഇലയിൽ അതങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുപ്പുറപ്പിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ വീണ്ടും സൂര്യൻ ഉദിച്ചു, കാറ്റടിച്ചു, ചിറകുകൾ ഇളകി. ആ തുമ്പി സന്തോഷമായിട്ട് പിന്നെയും പറന്നു. അങ്ങനെ പറന്ന് 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 ഉച്ച കഴിഞ്ഞു വൈകുന്നേരം ആവാൻ സമയമായപ്പോൾ അതങ്ങനെ നേരെ തടാകത്തിലേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത്, ഓ, ഈ തടാകത്തിൻ്റെ താഴെത്തട്ടിൽ എൻ്റെ ഗ്രാമമുണ്ട്. അവിടെ എല്ലാവരോടും ഞാൻ തിരിച്ചു വരുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് ഈ തുമ്പി അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. ഇറങ്ങാൻ നോക്കുമ്പോൾ വെള്ളത്തിൽ പൊങ്ങുമ്പോൾ അതിന് ശ്വാസം മുട്ടുന്നു, നനയും എന്തൊക്കെയോ ആവുന്നു, പൊന്തി വന്നു. പിന്നെയും ശ്രമിച്ചു, പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു കാര്യം ബോധ്യമായി, ഇനി ഞാൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ നടന്ന കാര്യം എന്തെന്ന് എൻ്റെ ഗ്രൂപ്പിനോട് എനിക്ക് പറയാനാവില്ല. വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കിയാൽ മരിക്കുകയുള്ളൂ ഞാൻ, അല്ലാതെ എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല എന്ന്. അതിൽ നിന്ന് ആ ഡ്രാഗൺ ഫ്ലൈ മനസ്സിലാക്കി എന്ന് പറയുന്ന നാല് കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ അങ്ങനെയാണ്. ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പോകുന്ന സമയത്ത് ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കുറേ ദൂരം യാത്ര ചെയ്ത ശേഷം പിന്നെ ഒരു ദിവസം മാറ്റത്തെ കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, മാറ്റം നമ്മളിൽ വന്നുവെങ്കിൽ, തിരിച്ച് ആ പഴയ ആളാവാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് മാറ്റം വേണമെങ്കിൽ വേണ്ട ഒന്നാമത്തെ കാര്യം,
ബേണിങ് ഡിസയർ എന്നതാണ്. എൻ്റെ ജീവിതത്തിൽ മേലെ നടക്കുന്നത് എന്തെന്ന് കണ്ടെത്തണമെന്നും അതിനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നും. ഈ ലോകത്തിൽ ഒരുപാട് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ഓർത്തു പോവും ചന്ദ്രനിൽ കാലുവച്ചതായിരിക്കുന്ന ശാസ്ത്രജ്ഞൻ പേടകത്തിൻ്റെ ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ അഥവാ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു സ്പന്ദിക്കുന്ന ഒരു ചെറിയ ഗോളം, പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഗോളം. ഇതെൻ്റെ വേർഡ്സ് അല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. സ്പന്ദിക്കുന്ന ഒരു ചെറിയ ഗോളത്തെ കണ്ടു. ആ സമയത്ത് ഒരു നിമിഷം അതിനുള്ളിൽ നിന്ന് ചിന്തിച്ചു പോയി പോലും, ഇത്രയേ ഉള്ളൂ എൻ്റെ മാതൃഗ്രഹമായിരിക്കുന്ന ഭൂമി, ആ ഒരു ചെറിയ ഭൂമി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് ഭൂമിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ മോളിൽ പ്രപഞ്ച സൃഷ്ടാവിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം അതെല്ലാം വെറും പൊട്ടുകൾ പോലെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ആ ഭൂമിയിലിറങ്ങി നടക്കുന്ന ഞാനോ അതൊരു ചെറിയ കീടം മാത്രമല്ലേ എന്നൊക്കെ അറിയാതെ ചിന്തിച്ചു പോയി പോലും, ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എവിടെ എന്നൊന്ന് ചിന്തിച്ചു പോയി എന്ന്. തീർച്ചയായിട്ടും ഈ വലിയ ലോകത്തിൻ്റെ ഉള്ളിൽ നമ്മളാകുന്ന മനുഷ്യന്മാർ ഈ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുകയാണ്. ഒരുപാട് ആളുകൾ ജനിച്ചതറിയാതെ ഈ തടാകത്തിൽ തന്നെ അങ്ങ് മരിച്ചു തീരുന്നു, അഥവാ അതിന് മേലെ വന്നുകൊണ്ട് തുമ്പിയായി പറന്നു നടന്ന് എല്ലാവരും കാണണമെങ്കിൽ, എല്ലാവരും സന്തോഷിപ്പിക്കണമെങ്കിൽ, സ്വയം സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബേണിങ് ഡിസയർ, ഒരു കത്തുന്ന ദാഹം, അത് നമ്മുടെ മനസ്സിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മാറ്റം എനിക്ക് വേണം എന്നതായിരിക്കുന്ന അതിശക്തിയായിരിക്കുന്ന ദാഹമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നയിക്കുന്ന ഒന്നാമത്തെ ശക്തി. രണ്ടാമത്തെ ഘടകം, ട്രാൻസ്ഫോർമേഷൻ, അത് തീർച്ചയായിട്ടും നമ്മളിൽ കൊണ്ടുവന്നേ പറ്റൂ. ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം തിരിച്ചു പോയിക്കരുത്. എന്നുവെച്ചാൽ നിങ്ങൾ മാറ്റത്തിൻ്റെ പാതയിൽ മുന്നേറാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പേരുണ്ടാവും നിങ്ങളോട് പറയാൻ, നീ ഇപ്പോൾ ഒരുപാട് മാറി. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, ഞാനൊരു ബ്രഹ്മകുമാരിയായി വന്ന ശേഷം ജീവിതത്തിൽ ജ്ഞാനയോഗത്തിലൂടെ, സ്പിരിച്വൽ സ്റ്റഡിയിലൂടെ, മെഡിറ്റേഷനിലൂടെ, ജ്ഞാനവും യോഗയും പോസിറ്റിവിറ്റിയുമായിട്ട് മുന്നോട്ട് പോയ ശേഷം പണ്ടത്തെ കാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പല ആളുകളെയും, പഴയ ആളുകളെ, നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരെ, എൻ്റെ ക്ലാസ്മേറ്റ്സിനെ, സ്റ്റുഡൻസിനെ, പലരെയും ഞാൻ പല സന്ദർഭങ്ങളിലും മീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവരൊക്കെ എന്നോട് പറയുന്നൊരു വാക്ക്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലും പറഞ്ഞ വാക്ക്, എനിക്കത് വളരെ ഇഷ്ടമായിപ്പോയി. യെസ്, ദിസ് ഇസ് റിയൽ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്, നീ ഒരുപാട് മാറിപ്പോയി. ഒരുപാട് പേര് പറയാറുണ്ട് എന്നോട്, നീ ഒരുപാട് മാറിപ്പോയി. ഞാൻ ചിന്തിക്കും, ഞാൻ എന്താ മാറിപ്പോയത്? മാറിപ്പോയത് മറ്റൊന്നുമില്ല, എനിക്ക് പറയേണ്ട വിശേഷങ്ങൾ മാറിപ്പോയി. എനിക്ക് സംസാരിക്കുമ്പോൾ, ഒരാളെന്നോട് സംസാരിക്കുമ്പോൾ അയാളോട് തിരിച്ച് ഞാൻ പറയുന്ന ഉത്തരങ്ങളുടെ മാറിപ്പോയി ഇതെല്ലാം. പിന്നെ ഞാൻ മറ്റുള്ളവർ പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായി, ഓ ഇതൊക്കെ ഇവർ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത് ഞാനാകെ മാറിപ്പോയി എന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, എൻ്റെ ഉള്ളിൽ ആ ഒരു പരിവർത്തനം വന്നുപോയിരിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ച് ആ പഴയ ഷീബയായിക്കൊണ്ട്, ആ പഴയ കൂട്ടുകാരി ആയിക്കൊണ്ട്, അല്ലെങ്കിൽ പഴയ ആ ഒരു നാട്ടുകാരി ആയിക്കൊണ്ട് പഴയതിലേക്ക് എത്താൻ എനിക്ക് പറ്റില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് എൻ്റെ നാട്ടുകാർക്കാണെങ്കിലും, വീട്ടുകാർക്കാണെങ്കിലും, കൂട്ടുകാർക്കാണെങ്കിലും, ആർക്കും എന്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ കൊടുക്കും. പക്ഷേ എനിക്കൊരിക്കലും ആ പഴയതാവാനായിട്ട് സാധ്യമല്ല. ഒരു 99% ആളുകളും പലപ്പോഴും കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് തിരിച്ചു വെച്ചടിക്കുന്നുവെങ്കിൽ, തിരിച്ച് ആ പഴയ സ്റ്റേജിലേക്ക് അവർ വന്നെത്തുന്നുവെങ്കിൽ, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ സഹിക്കാനാവില്ല, നീ ആകെ മാറിപ്പോയി, ഏയ് ഞാനൊന്നും മാറിയിട്ടില്ല, ഞാൻ ആ പഴയ ആൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയ സ്വഭാവത്തിനെ, പഴയ സംസ്കാരത്തിനെ വീണ്ടും നമ്മളോട് കൊണ്ടാൻ നോക്കും. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നാറുണ്ട്, നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന ആളുകൾ, പുകവലിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ കമ്പനി കൊണ്ട്, നല്ല കൂട്ടുകെട്ട് കൊണ്ട്, അഥവാ എന്തെങ്കിലും ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ഇനി ഞാൻ വലിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നു, ഇനി ഞാൻ കുടിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നു, അവരുടെ ആ പഴയ കൂട്ടുകാരെ കാണുമ്പോൾ അങ്ങനെ പറയാവോ, ഇന്നൊരു ദിവസം കമ്പനിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നത് കാണാം. ഏറ്റവും വലിയ ശാപമാണ് നമ്മൾ അത്തരം ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് എല്ലാവർക്കും അറിയാം, ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ നരകത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ എന്ന്. ഒരാൾ ഈ നരകത്തു നിന്ന് കയറി പോകുന്നുവെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ എന്നല്ല, അവരെയും കൂടി, എന്തായാലും എനിക്ക് നിന്നെ പോലെ നന്നാവാൻ പറ്റില്ല, അപ്പം നീ മേലെ പോവാതെ എല്ലാവർക്കും കൂടെ കാല് പിടിച്ച് താഴ്ത്തു നിർത്തുക എന്ന് പറയുന്നതായിരിക്കുന്ന അവസ്ഥ.
അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നാക്കാൻ വേണ്ടി കൊണ്ട്, ഏയ് ഞാനും നിങ്ങളുണ്ടായിരുന്ന അതേ കൂട്ടുകാരനാന്ന് പറയാൻ വേണ്ടി, അതേ കൂട്ടുകാരിയാന്ന് പറയാൻ വേണ്ടി, അതേ ആളെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ ആ പഴയ സ്വഭാവങ്ങളെ സംസ്കാരങ്ങളെ ഒരിക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. ഈ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉറപ്പിച്ച് മനസ്സിലാക്കണം, യെസ് ഒരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് എങ്കിൽ എന്നെപ്പോലെ മറ്റുള്ളവരെ നല്ലവരാക്കാൻ വേണ്ടി, അവരുടെ ലൈഫിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ എൻ്റെ ബന്ധം ഉപയോഗിച്ച്, എൻ്റെ കണക്ഷൻ ഉപയോഗിച്ച്, എൻ്റെ ഫ്രണ്ടായിരുന്നത് കൊണ്ട്, എൻ്റെ വീട്ടുകാരായിരുന്നത് കൊണ്ട്, എൻ്റെ കൂട്ടുകാരായിരുന്നത് കൊണ്ട് എന്നിലൂടെ എന്തവർക്ക് കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ കൊടുക്കണം എന്ന വിചാരം അവിടെ നമുക്ക് തീർച്ചയായിട്ടും അവരകന്നതായി നമുക്ക് തോന്നില്ല. അതേസമയം നിങ്ങൾ അവരെപ്പോലെയായി മാറാൻ പോയി കഴിഞ്ഞാൽ ജീവിതം അവിടുന്ന് പിന്നെ പിന്നോട്ടേക്കായിരിക്കും, യാത്ര മുന്നോട്ടേക്കായിരിക്കില്ല. അതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ അഥവാ പരിവർത്തനം, നല്ല പരിവർത്തനങ്ങൾ എന്ത് കൊണ്ടുവരുന്നുണ്ടോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് തയ്യാറായേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, അഥവാ നിങ്ങൾ അത്തരത്തിൽ ഒരു മാറ്റത്തെ ലൈഫിൽ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, അത് എഡ്യൂക്കേഷൻ ലെവലിൽ പ്രൊഫഷണൽ ലൈഫിലേക്ക് മുന്നേറുന്ന സമയത്താണെങ്കിലും ഒരു സോഷ്യൽ സർവീസിൻ്റെ ലൈഫിൽ മുന്നേറുകയാണെങ്കിലും ഏത് തലത്തിലും നിങ്ങൾ ഹൈറ്റ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യാതൊരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും ആ ട്രാൻസ്ഫോർമേഷൻ്റെ കോസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടതായി തന്നെ വരും. നമ്മുടെ അടുത്ത് ഇന്നലെ വരെ കംഫർട്ടായിരുന്ന ആളുകൾക്ക് ഇന്ന് അതുപോലെ കംഫർട്ടായിക്കൊള്ളണമെന്നില്ല. ഇന്നലെ വരെ എൻ്റെ കമ്പനിയിൽ അവർ ഭയങ്കരമായി സന്തോഷിച്ചിരുന്നു, ഇന്ന് എൻ്റെ കമ്പനി അവർ സന്തോഷിച്ചുകൊള്ളണമെന്നില്ല. അത് കോസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു കാലത്ത് അവർക്കൊപ്പം ആനന്ദിച്ചിരുന്നു, അതുകൊണ്ട് ആ ഒരു കോസ്റ്റ് കൊടുത്തിട്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ ഒറ്റയ്ക്കായി പോവാതിരിക്കാൻ വേണ്ടി, ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കും എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ല് പറയാറുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന, നിങ്ങളെപ്പോലെ തന്നെ ഹൈറ്റ്സിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ തലത്തിലുള്ളതായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഏതെങ്കിലും രീതിയിൽ ആ ഒരു സംഘത്തിലേക്ക് നിങ്ങളെ നിങ്ങൾ എത്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാലേ നമുക്ക് അവിടെയും സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഫീലിംഗ് കൊണ്ടും നിങ്ങൾ തിരിച്ച് പോയേക്കാം. പിന്നെ നാലാമത്തെ കാര്യം, നിങ്ങൾ ആ ഒരു സംഘം മാത്രമല്ല, തീർച്ചയായിട്ടും ഒന്നിച്ച് പറക്കുന്ന, നിങ്ങളെപ്പോലെ പറക്കുന്നതായിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കാനുള്ളതായിട്ടുള്ള പരിശ്രമം അതും നമ്മൾ ചെയ്തിരിക്കണം. നിങ്ങളെപ്പോലെ പറക്കുന്ന തുമ്പികളെ കണ്ടെത്തി കൂട്ടത്തിൽ പറഞ്ഞാൽ ആ കൂട്ടം നിങ്ങളെ പറക്കാൻ തന്നെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കും. ഈ ലൈഫിൽ മുന്നോട്ട് പോയതായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അത് പറയുമ്പോൾ പലരും പറയും എൻ്റെ അടുത്ത്, ഞാൻ ഇങ്ങനെ ഒരു കുഗ്രാമത്തിലാണ് ജീവിക്കുന്നത്, എങ്ങനെ അത്തരം ആളുകളായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാവും, ഞാൻ ഇങ്ങനൊരു സന്ദർഭത്തിലാണ് ജീവിക്കുന്നത്, എങ്ങനെ എനിക്ക് അത്തരം ആളുകളായിട്ടുള്ള സംഘം ഉണ്ടാവും. രണ്ട് വിധത്തിൽ നമുക്ക് സംഘം ഉണ്ടാവും. ഒന്ന് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ സംഘം, മറ്റൊന്ന് അതിനേക്കാൾ കൂടുതൽ പ്രഭാവം ഉണ്ടാക്കുന്ന ഒന്നുണ്ട്, ഇന്ന് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ ഏതൊരു വലിയ ഐക്കണുമായിക്കൊണ്ട് അവരെ എക്സ്പീരിയൻസ് വായിച്ച്, അവരെഴുതിയ ബുക്ക് വായിച്ച്, അതല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ട്, അവരെ കേസ് സ്റ്റഡീസ് കണ്ട് നമുക്ക് മാനസികമായിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മളെപ്പോഴും മുന്നോട്ട് പറക്കാനുള്ളതായിരിക്കുന്ന ശക്തിയാവും. ശരീരം കൊണ്ട് ഒന്നിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് അവരുമായിട്ട് ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ആ ഫീൽഡിൻ്റെ ഹൈറ്റ്സ് തന്നെത്താൻ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. ആ ഡ്രീം നിങ്ങളുടെ ലൈഫിൽ സത്യമായിട്ട് മാറും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഞാൻ മാറി, മാറ്റാൻ സഹായിച്ചു എന്നുള്ളതായിട്ടുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിതം ഞാൻ ജീവിച്ചത് വ്യർത്ഥമായില്ല, ഒരുപാട് പേരുടെ ജീവിതത്തെ അർത്ഥവത്താക്കി മാറ്റാൻ വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ച് സന്തോഷിച്ച് ഇത് അത്ര ദിവസമാണെങ്കിലും അത്ര ദിവസം ആനന്ദഭരിതമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.